ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം മലയാളത്തിൽ ഒന്നും കൂടി തിളങ്ങിയ താരമാണ് പൃഥ്വിരാജ്. ആദ്യ സംവിധാന സംരംഭം തന്നെ മികച്ച വിജയമാക്കിയ പൃഥ്വിയെ ആരാധകരും പ്രേക്ഷകരും ഒന്നടങ്കം പ്രശംസ കൊണ്ട് മൂടിയിരുന്നു. പൃഥ്വിയുടെ കരിയറിലും വലിയ വഴിത്തിരിവാണ് ലൂസിഫർ ഉണ്ടാക്കിയത്. നിലവിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമ 100-ാം ദിവസത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ലൂസിഫറിന്റെ 2-ാം ഭാഗം എപ്പോൾ വരുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു എന്ന കാര്യവും പ്രസക്തമാണ്. ലൂസിഫർ തിയേറ്ററുകളിൽ വലിയ വിജയമായി മുന്നേറുന്ന സമയത്തായിരുന്നു 2-ാം ഭാഗം വേണമെന്ന ആവശ്യം ഉണ്ടാകുന്നതും അതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ചില സൂചനകൾ നൽകിയതും. ലൂസിഫർ 2-ാം ഭാഗത്തെക്കുറിച്ച് അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറയുന്നത് ഇങ്ങനെയാണ്. അഭിമുഖത്തിൽ ലൂസിഫർ 2-ന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചോദ്യം പറഞ്ഞപ്പോഴാണ് പൃഥ്വിയുടെ മറുപടി ഇങ്ങനെ വന്നത്. 2-ാം ഭാഗത്തിന്റെ ചില ഐഡിയകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഭാഗത്തിനേക്കാൾ വലിയ ക്യാൻവാസിൽ സിനിമ അണിയിച്ചൊരുക്കേണ്ടി വരും. ലൂസിഫറിന്റേതായ ഒരു കഥയായി മാത്രം ഒതുങ്ങുന്നതല്ല. ലൂസിഫർ 2-ൽ എബ്രഹാം ഖുറൈഷിയുടെ വരവിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ലൂസിഫർ 2 യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായും വലിയൊരു ബജറ്റ് തന്നെ വേണ്ടിവരും. സ്റ്റീഫൻ നെടുമ്പള്ളിക്കൊപ്പം തന്നെ തിളങ്ങിയ കഥാപാത്രമായിരുന്നു സയ്യിദ് മസൂദ്. കുറച്ച് സീനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും അഭിനേതാവായുള്ള പൃഥ്വിയുടെ സാന്നിധ്യം ആരാധകർക്കും ഒന്നടങ്കം ആവേശമായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ സഹായിക്കാനായി എത്തുന്ന കഥാപാത്രമായ ശ്രദ്ധേയ പ്രകടനം തന്നെയാണ് പൃഥ്വി കാഴ്ചവെച്ചത്. ലൂസിഫറിന്റെ 2-ാം ഭാഗം വരുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ള റോളിൽ സയ്യിദ് മസൂദിന് ഉണ്ടാകുമെന്നും പൃഥ്വി പറയുന്നു. ലൂസിഫർ 2-ാം ഭാഗം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ എബ്രഹാം ഖുറൈഷിക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള റോളിൽ തന്നെയായിരിക്കും സയ്യിദ് മസൂദ് എത്തുക എന്നും പൃഥ്വി പറഞ്ഞത്. ലൂസിഫറിന്റെ 2-ാം ഭാഗത്തിൽ മോഹൻലാലിനൊപ്പം മുഴുവൻ സമയവും പൃഥ്വി എത്തുന്നത് ആരാധകർക്കും ആവേശമായി മാറും. ലൂസിഫർ 2-ൽ മോഹൻലാലും പൃഥ്വിയും ഉണ്ടെന്ന് ഉറപ്പാകുമ്പോൾ മറ്റ് താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. തിരക്കഥാകൃത്ത് മുരളി ഗോപിയും ലൂസിഫർ 2-ാം ഭാഗത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. നല്ലൊരു കഥയ്ക്കായിട്ടാണ് അണിയറ പ്രവർത്തകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഒപ്പം താരങ്ങളുടെ തിരക്കുകളും 2-ാം ഭാഗം നീളുന്നത് കാരണമാകുന്നു. മുരളിഗോപിയുടെ കരിയറിലും വലിയ വഴിത്തിരിവുണ്ടാക്കിയ ചിത്രമായിരുന്നു ലൂസിഫർ. കമ്മാര സംഭവം തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതെ പോയതിനു ശേഷമാണ് ലൂസിഫറിലൂടെ നടൻ തിരിച്ചുവരവ് നടത്തിയിരുന്നത്. അങ്ങനൊക്കെ ആകാംക്ഷകൾ നിറഞ്ഞ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. എല്ലാ താരങ്ങളും അവരവരുടെ കാര്യങ്ങളുമായി ബിസി ആയതുകൊണ്ട് ലൂസിഫർ 2 വൈകാൻ തന്നെ കാരണമാകും. അതിനിടയ്ക്കാണ് പൃഥ്വിരാജിന്റെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുന്നത്. ലാൻഡ് റോവർ നിരയിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ വാഹനം റേഞ്ച് റോവർ വോക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ്. മികച്ച സൗകര്യങ്ങളും സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കുന്ന ആഡംബര വാഹനമാണ് റേഞ്ച് റോവർ വോക്ക്. രാവിലെ ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും. വീഡിയോ സഹിതം പൃഥ്വിരാജ് തന്നെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയാണ് ഇക്കാര്യം ആദ്യം അറിയിച്ചത്. വീട്ടിലൊരു പുതിയ അതിഥി കൂടി എത്തിയെന്നും അറിയിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതും. ലംബോർഗിനി എന്ന അത്യാഡംബര കാറ് വാങ്ങിയതിന് ശേഷമാണിപ്പോൾ 2 കോടിയോളം മതിപ്പുള്ള റേഞ്ച് റോവർ വോക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ലൂസിഫറിന്റെ വിജയത്തിന് ശേഷം സ്വന്തമാക്കിയത് എന്നുള്ളതും പ്രസക്തമാണ്.